പൊട്ടിച്ച് കാണിച്ചു തരാം. വളരെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചിറ്റാൻ അറിയില്ലാത്തവർക്ക് അത് അച്ചിൽ പിഴിഞ്ഞെടുക്കാം, മുറുക്കിന്റെ ചില്ലിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ്, പാലക്കാടൻ മുറുക്ക്. ആദ്യമായി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 4 കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് ഉഴുന്നുപൊടി, ഇത് 3 ടേബിൾ സ്പൂൺ തേങ്ങി, 1 ഗ്ലാസ് പുഴുങ്ങലരിയും കൂടി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ്, 1 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കാം. ഈ 1 ഗ്ലാസ് പുഴുങ്ങലരി വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കാം. 1 ഗ്ലാസ് പുഴുങ്ങലരി കുതിർത്തി വെച്ചത് അരച്ചെടുത്തതാണത്. ഇത് 3 ടേബിൾ സ്പൂൺ, ഈ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നല്ല പേസ്റ്റ് മാതിരി അരച്ചിട്ട് നമ്മൾ മാവിലേക്ക് ചേർക്കും. ഇത് 3 ടേബിൾ സ്പൂൺ തേങ്ങി, 1 ഗ്ലാസ് പുഴുങ്ങലരിയും കൂടി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ 1 ഗ്ലാസ് ഉഴുന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. ഉഴുന്ന് നമുക്ക് വറുത്തെടുക്കാം. അധികം ഡാർക്ക് ആവരുത് ഉഴുന്ന്. ഉഴുന്നിൻ്റെ നല്ലൊരു വറുത്ത മണം വരട്ടെ. നമുക്കിത് ഓഫാക്കാം. 1 കപ്പ് ഉഴുന്ന് നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണിത്. കുരുമുളക്, ജീരകം, ഉഴുന്നുപൊടി, ബട്ടർ, പുഴുങ്ങലരി, തേങ്ങയും കൂടി അരച്ച പേസ്റ്റ്. ഇതെല്ലാം കൂടി ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് അത് കാണിക്കാം. ആവശ്യത്തിന് മുറുക്കിന്റെ മാവ് കുഴച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ചുറ്റി തുടങ്ങാം. മുറുക്ക് ചുറ്റി തുടങ്ങി. നമ്മൾ 4 വരി മുറുക്കാണ് ചുറ്റണത്. ഇതിനി വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കാം. ഇവിടെ ഈ കപ്പിൽ എണ്ണ വെച്ചതാണ്. മുറുക്കിൻ്റെ മാവ് എണ്ണയിൽ തൊട്ടിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാൻ. മുറുക്ക് ചുട്ടു തുടങ്ങാം. ഈ മുറുക്ക് എടുക്കാറായി. ബ്രൗൺ കളർ, ബ്രൗണല്ല, ഈ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കും.
സെക്കൻഡറി കൂട്ട് കൊടുക്കുക എണ്ണയിൽ. മുറുക്കിൻ്റെ പ്രിപ്പറേഷൻ കണ്ടുവല്ലോ നിങ്ങൾ, ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. വളരെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചിറ്റാൻ അറിയില്ലാത്തവർക്ക് അത് അച്ചിൽ പിഴിഞ്ഞെടുക്കാം. മുറുക്കിൻ്റെ ചില്ലിട്ടിട്ട് അതേ പ്രപ്പോർഷനിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ 4 ഗ്ലാസ് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 1 ഗ്ലാസ് ഉണ്ടാക്കി നിങ്ങൾ ശ്രമിച്ചു നോക്കി. ഇത് അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കൂ.